ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കേട്ടോ. ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീന്റെ പോലത്തെ മരം ഉണ്ട് കേട്ടോ, വലിയ മരം. മില്ലിന്റെ വാഷിംഗ് മെഷീന്റെ എല്ലാ ശബ്ദം കേട്ടോ. ഞാൻ പറയണം കൂടെ കേൾക്കുന്നില്ല. അപ്പൊ രണ്ടു മാസം അല്ല രണ്ടാഴ്ച വീട് ഇട്ടിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂച്ചി വലിയ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് അങ്ങനെ തിരക്കായോണ്ടാണ് ഇടാണ്ടിരുന്നത്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂ ആണ്. ഈ ക്യൂവിന്റെ പേരാണ് 2x2 മിറർ ക്യൂ. നമ്മൾ 3x3 മിറർ ക്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഒന്ന് കേറി കണ്ടോ. അപ്പൊ നമുക്കൊന്ന് കോൺഫിഡൻസ് കിട്ടും. അപ്പൊ നമുക്ക് ഇതൊരു സോൾവിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ത്രീ ബൈ ത്രീ മിറർ ക്യൂ അറിയാവുന്നവർക്ക് ഇത് സിമ്പിൾ ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കൂട്ടാലോ. അപ്പൊ അതേ ഇത് ഞാൻ നല്ല പോലെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു രീതിയിൽ ഒരു പീസിനെ കണ്ടെത്താം. എന്നിട്ട് അതേപോലെ ഒരു വലിയ പീസ് വേറൊരു പീസെടുത്ത് ഇതേപോലെ മാച്ചാക്കണം. ഇതേപോലെ കണ്ടോ, ഇവിടെ മാച്ച് ആയത് കണ്ടോ. ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കുക, അതൊന്ന് ഇതേപോലെ ആക്കിട്ട് മാച്ച് ആക്കണം. അയ്യോ അവിടെ രണ്ടെണ്ണം മാച്ചായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇങ്ങനെ ആക്കിയപ്പോ ശരിയായത്. ഇനി ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല, ശരിയാവും. ഇങ്ങനെ ആക്കിയപ്പോ ശരിയായി, അവിടെ ഒരു പീസ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ലെയർ ചെയ്തിട്ട് ശരിയാക്കി. ഇനി ഒരു ലെയറും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി നമുക്ക് ഇത് തലതിരിച്ച് പിടിക്കണം കണ്ടോ. ഇതേപോലെ തലതിരിച്ച് പിടിക്കണം, റിഫ്ലക്ഷൻ വരുന്നില്ലേ. മുഴുവനാക്കിട്ട് ഞാൻ നല്ല അടിപൊളി റിഫ്ലക്ഷൻ കാണിച്ചിട്ട് ഇതിൻ്റെ ഇത് ഇനി നമുക്കൊരു അത്ഭുതം ചെയ്യണം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരാം. അപ്പം ജസ്റ്റ് ഒന്ന് ഇതേപോലെ തിരിച്ച് നോക്കണം ഈ ഏതെങ്കിലും ഒരു വലിയ പീസ്. എന്നിട്ട് ഈ ഒരു അത്ഭുതം ചെയ്യണം. ഇത് പെൻഡഗണിയിൽ പെൻഡംഗ്യൂബിലൊക്കെ ചെയ്യുന്ന അത്ഭുതമാണ്. അത്ഭുതം വരുന്നുമല്ല അപ്പ് റൈറ്റ്. ഓക്കെ ഇത് ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാം തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്കിതൊന്ന് ആദ്യം ചെയ്ത് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് തവണ ഒക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ദേ ഇത് ഇവിടെ ശരിയായി. ഓക്കെ ഇവിടെ ശരിയായ പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം, എന്നാലും അവർ കട്ട തിരിയുള്ളൂ. ഓക്കെ ഗൈസ് ദേ നമ്മൾ ആദ്യം ചെയ്ത് കേട്ടോ. എന്നിട്ട് ഇവിടെ ആദ്യം ചെയ്യാം. ഗൈസ് നമ്മുടെ ക്യൂ ശരിയായിട്ടോ, നമ്മുടെ ക്യൂ ശരിയാക്കി. ഇങ്ങനെ റിഫ്ലക്ഷൻ കാണിച്ചിരട്ടെ. ഇതിൻ്റെ ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിറർ ക്യൂ 3x3 ആയാലും 2x2 ആയാലും നല്ല അടിപൊളി റിഫ്ലക്ഷൻ ആണ്. പിന്നെ ഇരിക്കൂ ഇരിക്കൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ നമ്മൾ സാധാരണ 2x2 ഇല്ല, നേരമുള്ള 2x2 ഏകദേശം അതേപോലൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ചില ഭാഗത്ത് വലിപ്പം കുറയും വലിപ്പം കൂടും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. 3x3 മിറർ ക്യൂബ് പഠിച്ചവർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യൂബ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ക്യൂബ് വാങ്ങിച്ച് ഇപ്പം തന്നെ ചെയ്ത് നോക്കണം.